പീതാംബരക്കുറിപ്പിന് എം പി സ്ഥാനം നഷ്ടപ്പെട്ടു അദ്ദേഹത്തിന് മത്സരിക്കാനുള്ള സൗകര്യം പോലും കൊടുക്കുകയും എന്ന് നമുക്കറിയാം എങ്കിലും കെ പി സി സി ഉപാധ്യക്ഷനായി അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു അതുകൊണ്ടും തീർന്നില്ല എ ലിജു വിഷ്ണുനാഥ് എം എൽ എ എന്നിവർ കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറിമാരായിത്തീരുകയും ചെയ്തു ഇതെല്ലാം കേരളം ഡൽഹിയിലേക്ക് അയച്ച ലിസ്റ്റിനെ ഹൈക്കമാൻഡ് അംഗീകരിച്ചതിൻ്റെ പ്രതിഫലനമാണ് പക്ഷേ ഇടുക്കി എം പി ആയിരുന്ന പി ടി തോമസിൻ്റെ പേര് വെട്ടിയാണ് സുധീരൻ ലിസ്റ്റ് അയച്ചത് അതുകൊണ്ട് ഇടുക്കി മുൻ എം പി ടി തോമസിൻ്റെ പ്രതിഷേധം ഇപ്പോഴും പുകഞ്ഞുതന്നെ നിൽക്കുന്നു മംഗളം എന്ന പത്രം ആ വാർത്തയാണ് ഇന്ന് ഈടാക്കിയിരിക്കുന്നത് കോൺഗ്രസ് വീണ്ടും പി ടി എ വെട്ടി കെ എസ് ശരത് ലാൽ ദില്ലിയിൽ നിന്ന് ആ വാർത്ത തരുന്നു അതിങ്ങനെ പി ടി തോമസിനെ പഠിക്ക് പുറത്താക്കിക്കൊണ്ടുള്ള കെ പി സി സി ഭാരവാഹി പട്ടിക ഹൈക്കമാൻഡ് അംഗീകരിച്ചു ഇടുക്കി ബിഷപ്പിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങി പി ടി പേരില്ലാതെ വി എം സുധീരൻ നൽകിയ പട്ടികയ്ക്കാണ് അംഗീകാരം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പി ടി തോമസിന് സീറ്റ് നിഷേധിക്കപ്പെട്ട അതേ സാഹചര്യം നിലനിൽക്കുന്നു എന്ന ഇടുക്കി ബിഷപ്പിൻ്റെ ഉറച്ച നിലപാട് അംഗീകരിച്ചാണ് കെ പി സി സിയുടെ പുനഃസംഘടന പി ടി തോമസിനെ ഇടുക്കിയിൽ നിന്ന് മാറ്റി നിർത്തുമ്പോൾ സംഘടനാരംഗത്ത് അദ്ദേഹത്തിൻ്റെ കഴിവ് പൂർണ്ണമായി പ്രയോജനപ്പെടുത്താൻ പാർട്ടി ഭാരവാഹിത്വം നൽകുമെന്ന് വി എം സുധീരനും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും പറഞ്ഞത് ഇതോടെ പാഴ്വാക്കായി പി ടി തോമസ് വീണ്ടും കലാപക്കൊടിയുമായി രംഗത്ത് വരുന്നു എന്ന് ഈ വാർത്ത നമ്മോട് പറയുന്നു കോൺഗ്രസ് ഒറ്റുകാരുടെ കൂടാരമായി തീർന്നിരിക്കുന്നു എന്നാണ് പി ടി തോമസിൻ്റെ ഏറ്റവും പുതിയ കോൺഗ്രസ് നിരീക്ഷണം മുല്ലപ്പെരിയാർ കോട്ടലക്ഷ്യത്തിന് കേരളത്തിനെതിരെ തമിഴ്നാട് പരാതിയുമായി കോടതിയിലേക്ക് പോകുന്നു പൊതുവൃത്താന്തം പേജിൽ മാധ്യമം ആ വാർത്ത നമുക്ക് തരുന്നു മുല്ലപ്പെരിയാർ തമിഴ്നാട് സുപ്രീം കോടതിയിലേക്ക് മുല്ലപ്പെരിയാർ തർക്കത്തിൽ കേരളത്തിനെതിരെ തമിഴ്നാട് സുപ്രീം കോടതിയെ സമീപിക്കുന്നു ഡാം പരിസരത്ത് കേരള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നെന്നും ഇത് കോടതി അലക്ഷ്യമാണെന്നുമാണ് തമിഴ്നാടിൻ്റെ ആക്ഷേപം ഡാം നിൽക്കുന്നത് കേരളത്തിൻ്റെ ഭൂപ്രദേശത്താണ് കേരളത്തിൻ്റെ ഭൂപ്രദേശത്ത് കേരളം നടത്തുന്ന പണികളുണ്ടല്ലോ അത് കോർട്ട് അലക്ഷ്യമാണ് അതുകൊണ്ട് കോർട്ട് അലക്ഷ്യത്തിന് നടപടി സ്വീകരിക്കണം എന്നാണ് ഡാമിന് പുറത്തെ സംസ്ഥാനത്ത് നിൽക്കുന്ന തമിഴ്നാട് സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത് കൗതുകകരമായിരിക്കുന്നു ഈ ആവശ്യം സുപ്രീം കോടതി വിധി പാലിച്ചില്ല മദനിക്ക് സ്വന്തം ചിലവിലാണ് ചികിത്സ വരുന്നത് ആ വാർത്ത ഈ മാധ്യമം ഇന്ന് വളരെ പ്രധാന പ്രധാനമായി തന്നിരിക്കുന്നു പനിയും മൂത്രതടസ്സവും മൂലം പ്രയാസം അനുഭവിക്കുന്ന പി ഡി പി ചെയർമാൻ അബ്ദുൽ നാസർ മദിനിക്ക് മണിപ്പാൽ ആശുപത്രിയിൽ പരിശോധന മദിനിയെ മണി മണിപ്പാൻ ആശുപത്രിയിൽ പരിശോധനയ്ക്ക് എത്തിച്ചു ചൊവ്വാഴ്ച രാവിലെ പതിനൊന്നരോടെയാണ് പരപ്പന അഗ്രഹാരാജയിൽ നിന്ന് പ്രത്യേക വാഹനത്തിൽ വൻ സുരക്ഷാ സന്നാഹത്തിൻ്റെ അകമ്പടിയോടെ മദിനിയെ ആശുപത്രിയിൽ എത്തിച്ചത് ചൊവ്വാഴ്ചയിലെ ചികിത്സാ ചെലവ് മദനയുടെ ബന്ധുക്കളാണ് നൽകിയത് സുപ്രീം കോടതി പറഞ്ഞിട്ടും അക്കാര്യത്തിൽ കർണാടക സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്നാണ് ഈ വാർത്ത നമുക്ക് നമ്മോട് പറയുന്നത് ഇനി ഇന്നത്തെ മുഖ ലേഖനങ്ങൾ ഒരു പൊതുബോധം കപടമായി നിർമ്മിച്ച് രാഷ്ട്രീയ വിപണിയിൽ വിനിമയം നടത്താനാകുമോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രചാരണ പ്രവർത്തനം അതാണ് തെളിയിച്ചത് മോഡി ഫാഷൻ ഒരു ഐക്കണായി മാറിയിരിക്കുന്നു അമേരിക്കയിൽ മോദി കോട്ട് അമേരിക്കയിലെ വലിയ വിൽപ്പന സാധ്യതയുള്ള ഒരു സാമഗ്രിയുമായി മാറിയിരിക്കുന്നു ഈ സാഹചര്യത്തിൽ രാഷ്ട്രീയത്തിൻ്റെ ചരക്കുവൽക്കരണം എന്ന പി രാജീവൻ്റെ ലേഖനം പ്രത്യേക പ്രാധാന്യം അറിയിക്കുന്നു ദേശാഭിമാനിയിൽ രാജ്യത്തെ ഏറ്റവും വെറുക്കപ്പെട്ടവനായി കരുതിയിരുന്ന ഒരാൾ ഏറ്റവും മാതൃകാപരമായ വ്യക്തിത്വമായും ആവേശം പകരുന്ന രക്ഷകനായി മൂർക്കാൻ പോലും ആഗ്രഹിക്കാതിരുന്ന പ്രദേശം അനുകരിക്കേണ്ട മാതൃകയായും പരിവർത്തനം ചെയ്യപ്പെട്ടത് എങ്ങനെയെന്ന് പ്രത്യേകം പഠിക്കേണ്ടതാണ് ഗുജറാത്തിലെയും മോഡിയെയും കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് പരമാത്മകഥയിലാണോ നമ്മൾ ജീവിക്കുന്നത് എന്ന് തോന്നിപ്പോകും വിധമാണ് കാര്യങ്ങൾ നടപ്പാക്കിയത് യാഥാർത്ഥ്യത്തെ സംഭവിച്ച് ഒന്നിനെ അങ്ങനെയൊന്നുണ്ടോ ഉണ്ടായോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാക്കി പിന്നെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലെന്നും മറ്റെന്തോ നല്ല കാര്യമാണ് സംഭവിച്ചതെന്നുമുള്ള പ്രതീതി സൃഷ്ടിക്കപ്പെട്ടു പിന്നെ അതാണ് യാഥാർത്ഥ്യമെന്ന നിഗമനത്തിലേക്ക് നമ്മെ ക്രമേണ എത്തിക്കുകയും ചെയ്യുന്ന ഒരു വിപണി തന്ത്രമാണ് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് മോദിയെ ഉയർത്തിയിരിക്കുന്നത് എന്ന ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യം വളരെ വിശദമായി ചർച്ച ചെയ്യുന്നു പി രാജീവൻ്റെ ഈ ലേഖനത്തിൽ അദ്ദേഹം പറയുന്നത് കാണുക ബി ജെ പിയുടേത് മികച്ച മാർക്കറ്റിംഗ് വിജയമാണെന്ന് കോൺഗ്രസ് നേതാക്കൾ രണ്ട് സഭയിലും പറഞ്ഞു ഇതിലിടപെട്ട് വിദേശമന്ത്രി സുഷമ സ്വരാജ് ഒരു കാര്യം പറഞ്ഞു മാർക്കറ്റിംഗ് കൊണ്ട് മാത്രം വിജയിക്കാൻ കഴിയില്ലെന്നും തങ്ങളുടെ ഉൽപ്പന്നം മികച്ചതായത് കൊണ്ട് കൂടിയാണ് വിജയിച്ചത് എന്നുമായിരുന്നു അവരുടെ വാദം എന്നാൽ മികച്ചത് എന്ന പ്രതി സൃഷ്ടിച്ചതിലും മാർക്കറ്റിങ്ങിൻ്റെ പ്രയോഗം ഉണ്ടായിരുന്നു എന്ന കാര്യം അവർ മറച്ചുവെക്കുകയാണ് ചെയ്തത് എന്നും ഈ ലേഖനത്തിൽ പി രാജീവ് വാദിക്കുന്നു ഇനി ഇന്നത്തെ കാർട്ടൂൺ ഗവർണർമാരോട് സർക്കാർ രാജി ആവശ്യപ്പെടുകയാണ് ഒരാൾ രാജിവെച്ചു മറ്റു ചിലർ പ്രതിഷേധിച്ച് രാജിവെക്കാതിരിക്കുകയും ചെയ്യുന്നു നമുക്ക് ഈ കാർട്ടൂൺ ഒന്ന് കാണാം ഇത് ഗവർണർമാരുടെ വസതിയാണ് കസേര ഉൾപ്പെടെ പുറത്തേക്ക് പറക്കുകയാണ് ഗവർണർമാർ ഇത് രാജിയോ അഥവാ എഴുത്തെറിയലോ എന്ന് ഹിന്ദുവിലെ ഈ കേശവ് കാർട്ടൂൺ നമ്മോട് ചോദിക്കുന്നു ഇനി ഇന്നത്തെ ചിത്രം യുദ്ധം സാധാരണക്കാർക്ക് എന്താണ് നൽകുന്നത് മരണവും രോഗവും പലായനങ്ങളുമെല്ലാം യുദ്ധം കൊണ്ടുവരും ഇറാഖിൻ്റെ യുദ്ധവും അതിനപവാദമല്ല ഈ ചിത്രം കാണുക ഇത് യുദ്ധക്കെടുതിയിൽപ്പെട്ട കുഞ്ഞുങ്ങളാണ് വടക്കൻ ഇറാഖിലെ ഒരു യു എൻ ടെൻഡിൽ ആകാശം നോക്കി നിൽക്കുന്ന കുഞ്ഞുങ്ങളുടെ ചിത്രം ദീപിക ഒന്നാം പുറത്ത് തരുന്നു ഈശ്വരത്തോടെ ഇന്നത്തെ വർത്തമാനം സമാപിക്കുകയാണ് അവൻ ഐസ്തീ ഗുഡ് ബൈ